നമസ്കാരം. 2021 ആരംഭത്തിൽ തന്നെ യൂട്യൂബിലേക്ക് വളരെയേറെ പുതിയ പുതിയ പോളിസികളും ഗൈഡ് ലൈനുകളും എല്ലാം നടപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പലപ്പോഴും യൂട്യൂബ് ചാനലുള്ളവർക്ക് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചില ചാനലുകൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ടെർമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. വളരെയേറെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചില ചാനലുകളും ടെർമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഈ അടുത്തിടെ മലയാളത്തിലെ വളരെയേറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനൽ ടെർമിനേറ്റ് ചെയ്ത് പോവുകയുണ്ടായി. അതെന്തുകൊണ്ടാണെന്നും അതെങ്ങനെ സംഭവിച്ചുവെന്നും അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും ആ വീഡിയോയുടെ ചില ക്ലിപ്പുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസ്. അപ്പോൾ ഈ ടെർമിനേറ്റ് ചെയ്ത പോയ ചാനലിന്റെ പേരെന്ന് പറഞ്ഞ ടെക് റിവ്യൂ എന്ന് പറയുന്ന ഒരു ചാനലാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ ക്ലിപ്പുകളും കൂടി ഞാൻ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുകൾ സ്ട്രൈക്ക് വരാൻ സാധ്യതകൾ കൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു 10 സെക്കൻഡ് മാത്രം അദ്ദേഹത്തിന്റെ വീഡിയോ ആയിട്ട് കാണിച്ചിട്ട് ബാക്കി അതിന്റെ ഓഡിയോ ക്ലിപ്പായിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്ത് ലൈവായിട്ട് ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിന് വളരെയേറെ സബ്സ്ക്രൈബേഴ്സ് അതിലൂടെ കൂടി കിട്ടുകയും കൂടി ചെയ്തിരുന്നു. അപ്പോൾ ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് തന്നെ അദ്ദേഹത്തിന്റെ ചാനൽ പെട്ടെന്ന് ബ്ലോക്ക് ആകുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് എന്താണെന്ന് സംഭവം മനസ്സിലാകാതിരുന്നു. ലൈവ് കട്ടായി. ബാക്കി എല്ലാ ഡിവൈസുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ ചാനൽ സൈൻ ഔട്ട് ആകുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് വേറെ ഡിവൈസുകളിലെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഓരോരുത്തൊന്നും സൈൻ ഇൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹം അത് അതിനകത്ത് നമുക്ക് റിവ്യൂ അയച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഏതെങ്കിലും പാരിതോഷികങ്ങൾ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഗിവ് അവേ പണം കൊടുത്തോ ഒക്കെ എല്ലാം യൂട്യൂബിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ വർദ്ധിപ്പിക്കുവാനോ വ്യൂസ് ഉണ്ടാക്കുവാനോ പാടില്ല എന്നുള്ളതാണ് അവരുടെ അടുക്കൽ നിന്ന് കിട്ടിയ റിപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് യൂട്യൂബിലെ ഇപ്പോൾ വളരെ കർശനമായിട്ടുള്ള പോളിസികൾ നടപ്പിൽ വന്നു കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കില്ലെങ്കിൽ നമ്മുടെ ചാനൽ ചിലപ്പോൾ തുടക്കത്തിലോ അല്ലെങ്കിൽ വളരെയേറെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലോ ഒക്കെ എല്ലാം ടെർമിനേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പല പല വലിയ യൂട്യൂബ് ചാനലുകളും ചെറിയ ചാനലുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ തന്നെ ചാനലിൽ പ്രൊമോഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി യൂട്യൂബിൽ വലിയ പ്രശ്നങ്ങളാകാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഗിവ് അവേ ചെയ്യുന്നവരും ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നവരും ഒക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇത്തരം കാര്യങ്ങളൊന്നും യൂട്യൂബിൽ ഇനി നമുക്ക് നടത്താൻ സാധ്യമല്ല എന്നുള്ളതും കൂടി ഞാൻ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഏതായാലും നമുക്ക് വളരെയേറെ പ്രശ്നങ്ങളാണ്. യൂട്യൂബ് ക്രിയേറ്റർമാർ വളരെയേറെ ജാഗ്രതയോടുകൂടി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട സമയം വളരെയേറെ അതിക്രമിച്ചിരിക്കുകയാണ്. പുതിയ പുതിയ ക്രിയേറ്റർമാർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകണമെന്നില്ല. അപ്പോൾ ഈ വീഡിയോ പരമാവധി കാണുന്നവരെല്ലാം നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതും കൂടിയാണ്. അപ്പോൾ ഈ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു പോയ ചാനലിന്റെ ഉടമ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ മറ്റൊരു ചാനൽ കൂടി അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു മനസ്സിലാക്കാം. അപ്പോൾ ഞാനിതിന്റെ ഒരു 10 സെക്കൻഡ് മാത്രമാണ് വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. ബാക്കി അതിന്റെ ഓഡിയോ ക്ലിപ്പ് മാത്രമായിട്ടാണ് ഞാൻ കേൾപ്പിക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴാണ് സ്ട്രൈക്ക് വരുന്നത് അറിയാൻ കഴിയില്ല. കാരണം ചിലപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് ആകാനുള്ള വഴിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ദിവസം ടെക്ട്രിയ എന്ന് പറയുന്ന നമ്മുടെ ചാനലിന്റെ വിജയാഘോഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഗിവ് അവേ സംഘടിപ്പിച്ചത്. അപ്പൊ അതിന്റെ ഒരു അനൗൺസ്മെന്റ് ഗിവ് അവേ ലൈവ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നിട്ട് എന്റെ ചാനൽ ടെർമിനേറ്റ് ആയി പോകുന്നത്. ഓൾ ഓഫ് എ സഡൻ ആ ലൈവിന്റെ ഇടയിൽ വെച്ച് ലൈവ് സ്റ്റോപ്പ് ആയി പോവുകയും എന്റെ ചാനൽ സൈൻ ഇൻ ചെയ്തിരുന്ന സകലമാന ഡിവൈസിൽ നിന്നും അത് സൈൻ ഔട്ടായി തനിയെ സൈൻ ഔട്ടായി പോവുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭമായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അപ്പീലിന് കൊടുത്തു, അവരുമായിട്ട് സംസാരിച്ചു, പിന്നെ ട്വിറ്ററിൽ അവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച വേളയിലാണ് കുറച്ച് കാര്യങ്ങൾ അറിയുന്നത്. അതായത് 2021 ജനുവരി മുതൽ യൂട്യൂബിന്റെ പുതിയ റൂൾസ് പ്രകാരം ഗിവ് അവേ എന്ന് പറയുന്ന പരിപാടി യൂട്യൂബിനകത്ത് നടത്താൻ പാടില്ല എന്നുണ്ട്. കാരണം നമ്മൾ പാരിതോഷികമോ പണമോ ഓഫർ ചെയ്ത് ഒരു കാരണവശാലും വ്യൂവേഴ്സിനെയോ ലൈക്കിനെയോ സബ്സ്ക്രൈബേഴ്സിനെയോ കൂട്ടാൻ വേണ്ടി ശ്രമിക്കരുത് എന്നാണ് പുതിയ റൂളിനകത്ത് പറയുന്നത്. അതുമായി അത് തന്നെയാണല്ലോ ഗിവ് അവേ. അപ്പോൾ ഗിവ് അവേ എന്ന് പറയുന്ന സാധനം ഇനി യൂട്യൂബിനകത്ത് നടത്തുന്നത് അങ്ങേയറ്റം റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. കാരണം എങ്ങാനും യൂട്യൂബ് എൻ്റെ പോലെ ഭാഗ്യവശാൽ യൂട്യൂബ് പൊക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടാൻ സാധ്യത. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാകുകയും ഇഷ്ടപ്പെടുകയും ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുകയും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കിയതെന്നും കൂടി ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ ഇതുപോലൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. സ്നേഹപൂർവ്വം ജോൺ ബാസ്.